ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കുട്ടികൾ എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകാൻ കഴിയും. നിയമസഭയിൽ ഈ കഴിഞ്ഞ 15-ാം തീയതി എം എൽ എ ആയിട്ടുള്ള ശ്രീ ഡി കെ മുരളി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചിരുന്നത് 10-ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് എതിനൊക്കെയാണ് ഗ്രേസ് മാർക്ക് ഉള്ളത്, എത്ര മാർക്ക് വീതമാണ് ഗ്രേസ് മാർക്ക് എന്നാണ് ചോദിച്ചിരുന്നത്. അതിന് ശ്രീ വി വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു മറുപടി നൽകിയിരിക്കുന്നു. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം എല്ലാം ഞാൻ വായിക്കുന്നില്ല. ഞാൻ എൻ്റെ PDF ഏറ്റവും നല്ലത് അതായിരിക്കും. ഞാൻ എൻ്റെ PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും അതിൽ കൊടുത്തേക്കാം. മാത്രവുമല്ല, ഇത് നിലവിലുള്ള രീതിയാണ് പറയുന്നത്. ഇനി ഈ വർഷം എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയില്ല. നിലവിൽ കൊടുക്കുന്ന മാർക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൽ JRC 10 മാർക്ക്, SPC 20 മാർക്ക് കൊടുത്തിരിക്കുന്നു. NCC 20 കൊടുത്തിട്ടുണ്ട്. പക്ഷേ NCC എനിക്ക് തോന്നുന്നു അതിന് റിപ്പബ്ലിക് ഡേ പരേഡിലൊക്കെ പങ്കെടുത്തിട്ടാണ് 40 കിട്ടും. ഇപ്പം നിലവിൽ 20 അതിൽ കൊടുത്തിരിക്കുന്നത്. അതിലിനി മാറ്റമുണ്ടോ എന്നറിയില്ല. കലോത്സവങ്ങളിലും മറ്റും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശാസ്ത്രമേളയിലൊക്കെ പങ്കെടുത്ത് A ഗ്രേഡ് സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, A ഗ്രേഡിന് 20 മാർക്ക് സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, B ഗ്രേഡിന് 15, C ഗ്രേഡിന് 10 തുടങ്ങിയ മാർക്കുകൾ കൊടുത്തിരിക്കുന്നു. ആ രീതിയിൽ എല്ലാത്തിൻ്റെയും ഈ PDF കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റും കൊടുക്കാം. നിങ്ങൾ അവിടെ നിന്ന് വായിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ വർഷവും അത് തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നത് സർക്കാർ വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. വീണ്ടും കാണാം. താങ്ക് യു.